സമയമാ ഗൃഹത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന് പറയുന്ന ആർത്തവാക്യം ഓർമ്മിപ്പിക്കുന്ന പോലെ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മൈതാനിയിൽ കാര്യം നിസ്സാരമെന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ 100-ാം ദിവസം ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ വിപുലമായ ഒരു സദസ്സിനെ ഞാൻ നേരിട്ടു. അപ്പോ എന്റെ ഭാര്യ ആദ്യത്തെ പ്രസവത്തിൽ തയ്യാറാകുകയാണ്. ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുകയാണ്. കൊല്ലത്ത് സെന്റേഴ്സ് ഹോസ്പിറ്റലിൽ എന്റെ ഭാര്യ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ആദ്യത്തെ മുഖം പിതാവെന്ന രീതിയിൽ എനിക്ക് തന്നെ കാണണമെന്നുള്ള ഒരു കുടുംബപരമായ സ്വാർത്ഥത ഞാൻ നിൽക്കുമ്പോൾ സെഞ്ചുറി ഫിലിംസിന്റെ ഉടമസ്ഥ ശ്രീ രാജീവുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തെ കാണുകയുണ്ടായ കാര്യം പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു പ്രേമസിനും ലക്ഷ്മിയും അന്നത്തെ ഗവർണറായിരുന്നുള്ള ശ്രീ രാമചന്ദ്രനെക്കുറിച്ചുള്ള ബാലേന്ദ്രൻ പന്നി കേട്ടിരുന്നു എന്തൊരു പിതാവായി എന്ന് പറഞ്ഞപ്പോൾ കരഘോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. സിനിമയിലെ കൈയിടിക്കും വലിയ ശാശ്വതമായ ഭാവിയൊന്നും ഇല്ലെന്ന് അമ്മയെ എനിക്കറിയാം. ആ കൈയിടുമെന്ന് ഞാൻ നിങ്ങളൊന്ന് കൈയിടി നിർത്താം ഞാൻ റിക്വസ്റ്റ് ചെയ്തു. കാരണം നിങ്ങൾ കൈയടിക്കുമ്പോൾ ഏത് കലാകാരനും ആവശ്യമില്ലാത്ത ഒരു ലഹരി മനസ്സിൽ തോന്നും. അപ്പൊ ഞങ്ങൾ അറിയാതെ നിലത്തുന്ന പൊങ്ങും. പൊങ്ങുന്തോറും നിങ്ങൾ വീണ്ടും കൈയടിക്കും. അപ്പൊ ഞങ്ങൾ വീണ്ടും 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 പൊങ്ങും. അങ്ങനെ ഒരുപാട് പൊയ്യ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും ഈ വരേന്ദ്രമേനോട് എതിരെ അത്ര വലിയ കൈയുടെ ആവശ്യമാണ്, നിർത്തിയേക്കാൻ കഴിയും. അതില് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഇലക്ട്രോണിക് മീഡിയം എങ്ങനെയൊക്കെ വന്നാൽ തന്നെയും കോട്ടയം നഗരത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ അക്ഷരത്തിന്റെ ഒരു കേന്ദ്രീകരണമുള്ള ഒരു നഗരമാണ് കോട്ടയം. എന്റെ ആദ്യത്തെ ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകം അമ്മയാണ് സത്യം പ്രസിദ്ധീകരിച്ച ഡി സി ബുക്സാണ്. അതിന്റെ അന്നത്തെ അതിൽ തെളിവ് രാധാകൃഷ്ണന്റെ മുമ്പ് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഓർഗായിക്കാൻ പറ്റിയത് അപ്പോ അക്ഷരവുമായിട്ട് വളരെ സാക്ഷരതാ പ്രകാരമുള്ള ബന്ധം സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് കോട്ടയത്തുള്ളതെന്നുള്ളത് എനിക്കറിയാം. അതാണ് ഞാൻ പറയാം. അതിനകത്ത് ഒരു ട്രേഡ് യൂണിയൻ സഭ എല്ലായിടത്തും ഉള്ളവർ, സിനിമയിലും ഉണ്ട്, ഞാനതിൽ ദുഃഖിതനാണ്. സാഹിത്യത്തിൽ ഇത് വന്നിട്ടുണ്ട്, അത് മാറണം. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതാനും പ്രകടിപ്പിക്കാനും അത് എഴുതുന്ന കാര്യങ്ങൾ വായിക്കുന്നവൻ അദ്ദേഹം എന്തെഴുതിയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിയുന്നില്ല. ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു സംഗതിക്കപ്പുറം വേറൊരു പ്രത്യേക സത്യമില്ല. നമ്മളെല്ലാം അതിൽ നിന്ന് തിരിഞ്ഞിരുന്ന് നോക്കിയിട്ട് നമ്മുടെ രീതിയിലുള്ള ആശയത്തിൽ നമ്മൾ കുറെ അവിടുന്ന് ഇവിടുന്ന് എന്താ പറയാ, കുഴന്മാർ അങ്ങനെ കണ്ട പോലെ കുറെ കൃതികൾ എഴുതി വെക്കുന്നത് ഒഴിച്ചാൽ വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള, അതായത് വളരെ എന്താ പറയാ ഐതിഹാസികമായിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന മാമൂലി സമ്പ്രദായത്തിനെതിരെ ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതുന്ന ഞാനിപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഈ വാചകങ്ങൾ പോലും എന്നോ ഏതോ സ്കൂളിൽ പഠിച്ചപ്പോൾ എന്റെ മനസ്സിൽ കോരിയിട്ടതാണ്. അതാണ് നമ്മുടെ പിന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പുസ്തക മേളകൾ അത്തരത്തിലുള്ള കൃതികളെ പ്രോത്സാഹിപ്പിക്കണം. എഴുത്തുകാരനാകാൻ മൗലികമായ ആശയങ്ങളില്ലാതെ എഴുത്തുകാരനായിട്ട് കാര്യമില്ല. ആർക്കും എഴുതാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് പല ആൾക്കാരും തലേദിവസം രാത്രി എവിടുന്നെങ്കിലും ഒരു പുസ്തകം കടമെടുത്ത് വെച്ച് വായിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അല്ലെ വൈകുന്നേരം ഒരു സദസ്സിൽ പോയി അത് വായിച്ച കാര്യം മുഴുവൻ പറഞ്ഞ ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ വിളിക്കുന്നത് ഒരു വെർബൽ ഡയറി എന്നുള്ളതാണ്. ഇത് പറഞ്ഞു തീർക്കാൻ അവർ ഉറങ്ങാനൊക്കത്തുമില്ല, വായിച്ചുകൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. അത് സാഹിത്യത്തിനും സിനിമയ്ക്കും കുറ്റബോധത്തോടെ ഞാൻ പറയാം ഒരേപോലെ പാത്രം പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എടുത്ത് നാളെ വരാൻ പോകുന്ന ഞാൻ എപ്പോഴും പറയും ഈ തലമുറ ഞാൻ വളരെ ദുഃഖകരമായിട്ട് പറയട്ടെ, ഈ തലമുറ ഈ തലമുറയ്ക്ക് മാത്രമേ ജീവിക്കുന്നുള്ളൂ. നമ്മൾ ഇന്നിരിക്കുന്ന ഒരു മരത്തിന്റെ കീഴിരിക്കുമ്പോൾ ഈ മരം നട്ടുപടർത്തി നമ്മുടെ മുത്തച്ഛനെ നമ്മൾ മറന്നുപോയി. പക്ഷെ പലരും ഇപ്പം മരം വെട്ടി വീഴുന്നത് കാരണം നാളത്തെ ഒരു കുട്ടിക്ക് ഒരു മരത്തിന്റെ തണലിൽ ആലോചിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ദുഃഖകരമായിട്ട് ഞാൻ പറയുകയാണ്. പത്രങ്ങളിൽ പോലും വരുന്ന വാർത്തകളിൽ എനിക്ക് വളരെ വിഷമം വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വീട്ടിൽ അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകൾ, അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അസഭ്യമെന്ന് പറയാം, ലോകത്തെവിടെങ്കിലും നടന്നതാണായിരിക്കും. അതിനെ എന്താ പറയുക, ശരിക്കും വിജൃംഭിപ്പിച്ച് പബ്ലിഷ് ചെയ്ത് പത്രം വീട്ടിൽ വരുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ വീട്ടിൽ ഇപ്പോൾ ഒരു അച്ഛൻ ഒരു മകളെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സബ്ജക്ട് ഇൻസസ്റ്റ്, അതിനെപ്പറ്റിയാണ് ഇവിടെ പങ്കിട്ട് എഴുതി പഹർത്തിൽ അത് വായിക്കാൻ ആളുണ്ടെന്നാണ് വെപ്പ്.
അപ്പോൾ പറയുന്നു ഇൻസസ് എന്ന് പറഞ്ഞ് ഇവിടെ മാത്രം തുടങ്ങി പുരാണത്തിലുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി കാണാമെന്ന് പറഞ്ഞു, നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു നിലവളത്തിന് താഴെ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മെഴുകുകളൊക്കെ ആ കഴിയുന്ന ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് അവിടുത്തെ അച്ഛനും ഒരു മകളും, ആ അച്ഛനും മകളും വായിക്കുന്ന ഒരു കോമൺ പത്രമാണെങ്കിൽ ആ പത്രത്തിൽ അങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് ദൗർഭാഗ്യകരമാണ്. അവസാനിപ്പിക്കുന്നു. നന്ദി. ഉദ്ഘാടകൻ പ്രിയപ്പെട്ട പത്മശ്രീ ബാലേന്ദ്ര മേനോൻ, കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ വി എൻ വാസവൻ അവകൾ, ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി CMI, സെന്റ് ജോസഫ് പ്രൊവിൻസ് ലിഗാർഡ് പ്രൊവിൻഷ്യൽ റബ്ബർ ഫാദർ ജോഷി കടിയാനിക്കൽ, പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സി എബ്രഹാം ഇട്ടിച്ചെറിയ സാർ, ശ്രീ തേക്കിൻകാട് ജോസഫ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവര്, ഇന്ന് 25th അന്തർദേശീയ പുസ്തകമേളയ്ക്ക് തിരശ്ശീല ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 25 തുടർച്ചയായിട്ട് ഈ പുസ്തകമേളയ്ക്ക് യാതൊരു തടസ്സവും വരാതെ ദർശനയാണ് ഈ ഒരു പുസ്തകമേള ഓർഗനൈസ് ചെയ്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെയും സാബു അച്ഛനായിരുന്നു ഇതിന്റെ ചുക്കാൻ പിടിച്ചിരുന്നതെങ്കിൽ ഇന്ന് തോമസ് അച്ഛന് അദ്ദേഹം ഒരു ആദ്യമായിട്ടാണ് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഈ വർഷം പുസ്തകമേള അദ്ദേഹത്തിന്റെ കയ്യിൽ കൂടി ഒരുക്കങ്ങൾ നടത്തി വരുന്നത്. പക്ഷെങ്കിൽ തുടക്കക്കാരനാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു ഈ വർഷത്തെ പുസ്തകമേള ഓർഗനൈസ് ചെയ്തതിൽ അദ്ദേഹത്തെ ഞാൻ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വലം കൈയായിട്ട് ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം എല്ലാ പുസ്തകമേളയ്ക്കും ഇതുപോലെ ഓടി നടന്ന് ഞങ്ങളുടെ ഒക്കെ എല്ലാവരുടെ അടുക്കൽ ഓടി വരുന്നതാണ്. അപ്പോൾ പുന്നച്ചനെയും അനുമോദിക്കുവാനായിട്ട് ഞാൻ, ആ പുന്നച്ചൻ നമുക്ക് മറക്കാൻ പറ്റുകയില്ല, അനുമോദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ദർശനയെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പൗരാവ് എനിക്ക് വേണ്ടിയും എല്ലാ നല്ല ആശംസകളും ഞാൻ ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു കുടയ്ക്ക്, ഒരു കൂരയ്ക്ക് കീഴിൽ പല ഒരു ഏകദേശം 100+ പ്രസാധകരുടെ പുസ്തക പബ്ലിഷേഴ്സിന്റെ പുസ്തകങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതൊക്കെയും കാണുവാനും അറിയുവാനും വായിക്കുവാനും ഒക്കെയും ഈ നഗരവാസികൾക്കും കോട്ടയം ജില്ലയിലുള്ളവർക്കും ഒക്കെയും അവസരമൊരുങ്ങുന്ന നല്ല ഒരു അറിവിന്റെ മേളയായിട്ട്, ഒരു ഉത്സവമായിട്ട്, ഒരു ആഘോഷമായിട്ട് നമ്മളുടെ ഈ 12 പുസ്തക മേള മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമസ്കാരം. 5000 കുട്ടികൾ പങ്കെടുത്തു. അതിൽ മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങൾ ഇപ്പോൾ ഇവിടെ പത്മശ്രീ ശ്രീ ബാലചന്ദ്ര മേനോൻ അവർ നൽകുകയാണ്. സംഗീസ്, അടുത്തത് ബി ഗ്രൂപ്പിലെ സർപ്രൈസ് അബ്ദുൽ ബിൽഹാരി, സി ഗ്രൂപ്പ് ഫസ്റ്റ് പ്രൈസ് സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനമായ ഉദ്ഘാടകൻ ശ്രീ ബാലേന്ദ്ര മേനോൻ അവർ, ഫാദർ ജോഷിയച്ചൻ, ഫാദർ തോമസ് പുതുശ്ശേരി, ശ്രീ തേക്കിൻകാട് ജോസഫ്, ബഹുമാനപ്പെട്ട ശ്രീ എബ്രഹാം ഇട്ടിച്ചെറിയ, വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ അക്ഷരനഗരിയുടെ അക്ഷരമുത്തശ്ശനായ അമ്പലപ്പുഴ രാമപുരം സാർ അവർ അടക്കമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സായാഹ്നം അക്ഷരനഗരിയെ സംബന്ധിച്ചോളം അഭിമാനകരമായ മുഹൂർത്തമാണ്. അതോടൊപ്പം ആഹ്ലാദത്തിന്റെയും ആവേശത്തിന്റെയും മുഹൂർത്തം. കഴിഞ്ഞ 25 സാംസ്കാരിക കോട്ടയത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന ദർശന സാംസ്കാരിക കേന്ദ്രം അക്ഷരനഗരിക്ക് ഒരു തിലകുക്കുറിയായി നിന്നുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവും വലിയ പുരോഗതിയുടെ പാതയിലാണ്. പുസ്തകമേള മാത്രമല്ല, ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ പഠനങ്ങൾ,